കേസിൽ ഞെട്ടിക്കുന്ന വാദവുമായി പ്രോസിക്യൂഷൻ രംഗത്ത്. ശശി തരൂർ എംപിയുമായുള്ള വിവാഹത്തെ തുടർന്ന് ഗുരുതരമായ ഗാർഹിക പീഡനത്തിന് സുനന്ദ പുഷ്കർ ഇരയായെന്നാണ് പ്രോസിക്യൂഷൻ കോടതി ബോധിപ്പിച്ചത്. ഡൽഹി റോസ് അവന്യൂ കോടതിയിലെ വാദത്തിനിടെയാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. കോൺഗ്രസ് എംപി ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ വിവാഹത്തിന് ശേഷം ഗാർഹിക പീഡനത്തിനിരയായി. ഗാർഹിക പീഡനം മൂലമാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ശശി തരൂരിനെതിരെ ഗാർഹിക പീഡനത്തിന് കുറ്റം ചുമത്തണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. സുനന്ദയുടെ ശശി തരൂരിനുള്ള മാനസികവും ശാരീരികവുമായ ക്രൂരതയാണ് അവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സുനന്ദയുടെ കൈകളും കാലുകളും ഉൾപ്പെടെ ശരീരത്തിൽ ആകമാനം മുറിവുകളുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ആരോപിച്ചു. സുനന്ദയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ മരണകാരണം വിഷമാണെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4 ദിവസത്തോളം പഴക്കമുള്ള പരിക്ക് ശരീരത്തിലുണ്ടെന്ന് പരാമർശിച്ചിട്ടുണ്ട്. വാദം കേൾക്കുന്നതിനിടെ സാക്ഷിയായ രേണുദാസും സുനന്ദയുടെ ബന്ധവും അവർ ഗാർഹിക പീഡനത്തിന് ഇരയായതായി അവകാശപ്പെട്ടിട്ടുണ്ട്. 2014 ജനുവരിയിലാണ് ഡൽഹിയിലെ ലീല ഹോട്ടലിൽ വെച്ച് സുനന്ദ പുഷ്കർ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോട്ടലിലെ 345 നമ്പർ മുറിയിലാണ് സുനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കേസിലെ ഏക പ്രതി ശശി തരൂർ എംപിയാണ്. Section 498A, Section 306 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 3000 പേജുള്ള കുറ്റപത്രം ഡൽഹി പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. കശ്മീർ സ്വദേശിനിയാണ് സുനന്ദ പുഷ്കർ. പാക് മാധ്യമ പ്രവർത്തക മെഹർ തരാറുമായുള്ള വിവാദങ്ങൾക്ക് 24 മണിക്കൂറുകൾക്ക് ശേഷമാണ് സുനന്ദയെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. UN അണ്ടർ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചിരുന്ന സമയത്താണ് തരൂർ സുനന്ദ പുഷ്കറിനെ വിവാഹം കഴിക്കുന്നത്. സുനന്ദയുടെ 3rd വിവാഹമായിരുന്നു ശശി തരൂരുമായുള്ളത്. സുനന്ദയുടെ 2rd വിവാഹത്തിൽ 21 വയസ്സുള്ള ശിവമേനോൻ എന്ന മകനുണ്ട്. IPL വിവാദം ഉയർന്നതിനെ തുടർന്നാണ് സുനന്ദയും ശശി തരൂരുമായുള്ള ബന്ധം പുറത്തറിഞ്ഞത്. തുടർന്ന് കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന തരൂർ പിന്നീട് സുനന്ദയെ വിവാഹം കഴിക്കുകയായിരുന്നു. 2010 ഓഗസ്റ്റ് 22 ശശി തരൂർ സുനന്ദ വിവാഹം. 1962 ജനുവരി 1 സുനന്ദയുടെ ജനനം. ദുബായ് ആസ്ഥാനമായുള്ള ടീകോം കമ്പനിയുടെ ഡയറക്ടർ കൂടിയായിരുന്നു സുനന്ദ പുഷ്കർ. ശ്രീനഗറിലെ സർക്കാർ കോളേജിൽ നിന്ന് ബിരുദം നേടിയ സുനന്ദയ്ക്ക് 2 സഹോദരന്മാരുണ്ട്. ഒരാൾ ബാങ്കിലും 2-ാമത്തെ സഹോദരൻ സൈന്യത്തിലുമാണ്. ലഫ്റ്റനന്റ് കേണലായിരുന്ന അച്ഛൻ 1983 സൈന്യത്തിൽ നിന്നും വിരമിക്കുന്നത്. സുനന്ദയുടെ ആദ്യ വിവാഹം ഒരു കാശ്മീരിയുമായിട്ടായിരുന്നു. എന്നാൽ ഇത് വിവാഹമോചനത്തിൽ എത്തിയതിനു ശേഷം സുനന്ദ ഒരു കേരള വ്യവസായിയെ വിവാഹം കഴിച്ചു. എന്നാൽ അദ്ദേഹം വാഹനാപകടത്തിൽ മരിക്കുകയായിരുന്നു. പിന്നീടാണ് തരൂരുമായുള്ള വിവാഹം നടന്നത്. ഇക്കഴിഞ്ഞ March 27 ദില്ലി പട്യാല കോടതിയിലാണ് സുനന്ദ കേസിൽ വിചാരണ ആരംഭിച്ചത്. ദില്ലി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഭർത്താവ് ശശി തരൂരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. മരണം നടന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടെ ഇരുവരും വഴക്കിട്ടിരുന്നതായും സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. മരണത്തിന് തൊട്ടു മുൻപ് ശശി തരൂരിന് സുനന്ദ പുഷ്കർ ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, താൻ മരിക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കിയായിരുന്നു സുനന്ദ പുഷ്കർ സന്ദേശം അയച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.